കിറ്റും പെൻഷനും കൊറോണയും ക്യാപ്റ്റനും എന്തൊക്കെയായിരുന്നു? അതാണ് അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ രൂപം കൊണ്ട കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ടെലിവിഷൻ പരസ്യങ്ങൾക്കായി മാത്രം പിണറായി സർക്കാർ ചിലവാക്കിയത്. 16 കോടിയോളം രൂപയെന്ന റിപ്പോർട്ടുകൾ തെളിവ് സഹിതം ആക്സ് ന്യൂസ് പുറത്തുവിടുന്നു. സ്വർണക്കടത്തും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുമ്പോഴാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുന്നത്. അന്ന് സർക്കാർ ടി വി പരസ്യങ്ങൾക്കായി മാത്രം ചിലവാക്കിയത് 16 കോടിയോളം രൂപ. പി ആർ ഡിയിൽ നിന്ന് ആക്സ് ന്യൂസിന് ലഭിച്ച വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇലക്ഷന് തൊട്ടു മുൻപിലുള്ള വർഷങ്ങളെ സംബന്ധിച്ച 5 ഇരട്ടിയോളം കൂടുതലാണ് ഈ തുക. കിറ്റും കൊറോണയും ക്ഷേമ പെൻഷനുകളും സർക്കാർ ഒപ്പമുണ്ട് എന്ന പരസ്യ പ്രചരണങ്ങളും നിലനിന്ന ഈ ഇലക്ഷൻ കാലഘട്ടത്തിലാണ് ഇത്രയും തുക ദൃശ്യമാധ്യമ പരസ്യങ്ങൾക്കായി സർക്കാർ ചിലവാക്കിയത്. ടി വി പരസ്യങ്ങൾക്ക് മാത്രമാണ് ഈ തുക എന്നതാണ് ഓർക്കേണ്ടത്. ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരസ്യങ്ങൾ ആവശ്യമാണ് എങ്കിലും ഇലക്ഷൻ സമയത്ത് പരസ്യങ്ങൾക്കായി കൊടുക്കുന്ന തുക 5 ഇരട്ടി ആകുന്നതാണ് ശ്രദ്ധയാവുന്നത്. കരുവന്നൂരും കൈതോലപ്പായയും മാസപ്പടി വിവാദങ്ങളും AI ക്യാമറ അഴിമതി വിവാദവും വിദേശ സഞ്ചാര ധൂർത്തുകളും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവികളും തുടങ്ങിയ ഒരുപാട് വിവാദങ്ങളിൽ നിന്നും തലയൂരി ഒന്ന് മുഖം മിനുക്കി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ പാർട്ടിയും സർക്കാർ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി കേരളീയവും മണ്ഡല സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലങ്ങൾ തോറും 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാനും മേഖലാ സമ്മേളനങ്ങളും ഒരുങ്ങുന്ന ഈ വേളയിലാണ് ഈ രേഖകൾ പുറത്തുവരുന്നത്. ഇലക്ഷൻ സമയങ്ങളിൽ മാത്രം സർക്കാർ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, ആക്സ് ന്യൂസ്, മലയാളം.